എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു രണ്ട് കൈപ്പിടിയോളം ഉലുവയാണ് ഞാൻ രാത്രി കുതിർത്തെടുത്ത ഉലുവയാണ് അതേപോലെ കാ കിലോ കാക്കിലോ നെലിക്കെടുത്തിട്ടുണ്ട് ഏഴെട്ട് പൂവും അതിൻ്റെ കൂടെ എനിക്ക് സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കരിഞ്ചീരകവും അര ലിറ്റർ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ അര ലിറ്റർ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പിടി ഞാൻ കരിവേപ്പിലയും കാ കാക്കിലോളം ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ നമ്മുടെ ഹെയറിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ഒരു ഹെയർ ഓയിലാണ് എന്റെ അടുത്ത് മയിലാഞ്ചിയിലാത്തോണ്ട് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതുപോലെ ഞാൻ കാണിക്കുന്നത് ചെമ്പരത്തി എടുക്കുമ്പോൾ നമ്മൾ തണ്ട് എടുക്കാൻ പാടില്ല അതിന്റെ ഏഹ് എതള് ഇത് എടുക്കുന്ന പരിവാണ് ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ടിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ നല്ലെണ്ണ അര ലിറ്റർ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അര ലിറ്റർ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തീയിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടേ നമ്മൾ തീയിലേക്ക് ഈ എണ്ണ വെക്കാവുള്ളൂ എണ്ണ കൂട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ എല്ലാം ഒഴിച്ചു വന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും എണ്ണ കൂട്ട് അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് നല്ലപോലെ വെച്ചിട്ട് വേണം ചെറു തീയിൽ വേണം നമ്മൾ ഇത് കാച്ചി കാച്ചെടുക്കാനായിട്ട് അപ്പൊ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് ട്ടോ വെക്കുന്നത് ഇത് കണ്ടില്ല ഞാൻ ചെറുതീയിലാണ് വെക്കാൻ പോകുന്നത് എണ്ണക്കൂട്ടൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തു ഇനി ഞാൻ ഇതിലേക്ക് തീയിലേക്ക് വെക്കാൻ പോവാണ് ഇത് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കൈ യാതൊരു കാരണവശാലും നമ്മൾ കൈവിടരുത് എന്താണെന്ന് വെച്ചാൽ എണ്ണക്കൂട്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊരു കരിപ്പരുവാണോട്ടോ നമ്മൾ ഈ അരച്ചെടുക്കുന്ന കൂട്ട് ഒരു നല്ലപോലെ ഡാർക്ക് ആയിട്ട് ഒരു എന്ന് പറയും ആ പരുവ ആവുന്നവരെ നമ്മൾ ഇത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം തിളപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഞാൻ ഇരുമ്പിന്റെ ജീൻചട്ടിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ ഇരുമ്പിന്റെ ജീൻചട്ടിയിലാണ് ഇത് കാച്ചെടുക്കുന്നത് നല്ലപോലെ തിളച്ചു ഇരുമ്പിന്റെ ചിഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ തീ മാറ്റി വെച്ചിട്ടും തല ഇതുവരെയും നിന്നിട്ടില്ല തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പൊടിയാണ് ട്ടോ മൈലാഞ്ചി പൊടിയാണ് ഇടാൻ പോകുന്നത് എൻ്റെ അടുത്ത് മൈലാഞ്ചി ഇല ഇല്ലായിരുന്നു മൈലാഞ്ചി ഇല ആയിട്ട് കിട്ടുമെങ്കിൽ മൈലാഞ്ചി ഇല തന്നെ ഇടുക അത് അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അരച്ചെടുത്തിട്ട് ഇടുക ഇത് ചെറു ചൂടോടെ തന്നെ ഞാൻ ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിപ്പോ ഞാൻ ഇളക്കി വെച്ചിട്ട് തണുക്കാൻ ആയിട്ട് വെക്കാണ് നമ്മൾ യാതൊരു കാരണവശാലും തണുക്കാതെ ഒരു കുപ്പിക്കകത്ത് എണ്ണ കൂട്ട് ഒഴിച്ചു വെക്കരുത് ഒന്നാമത്തെ കാര്യം നമ്മുടെ കുപ്പി ചീത്തയായി പോകും അതേപോലെ കാച്ച എണ്ണ ഒരിക്കലും നമ്മൾ ഏ ചൂടോടെ നമ്മൾ വെക്കാൻ പാടില്ല നമ്മൾ നല്ലപോലെ തണുത്തിട്ട് മാത്രമേ ഊറ്റിയെടുക്കാൻ പാടുള്ളൂ നിന്റെ എണ്ണ നല്ലപോലെ തണുത്തു ഇനി ഞാൻ ഒരു അരിപ്പ വെച്ച് ഊറ്റി ഊറ്റിയെടുക്കുകയാണ് ട്ടോ ഞാൻ രണ്ടു പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ വലിയൊരു കണ്ണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അത് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം രണ്ട് കൈ യൂസ് ആവുന്ന കാരണം എനിക്ക് ക്യാമറ പിടിക്കാൻ ട്രൈ പോഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല ഇത് കണ്ടില്ലേ ഞാൻ ഒരു ലിറ്റർ എണ്ണയിലേക്കാണ് എടുത്ത് നമ്മൾ എന്തായാലും എടുത്തു വരുമ്പോഴത്തേക്ക് ഒരു മുക്കാൽ ലിറ്ററുള്ളേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതാണ് ഞാൻ രണ്ട് കുപ്പിക്കകത്ത് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോ അപ്ലിക്കേഷൻ എങ്ങനെയാ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം ഞാൻ ഒരു സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് അത് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക നല്ല പോലെ എന്ന് വെച്ചാൽ എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്തോളം ചൂടിലാണ് ഞാൻ എണ്ണ എടുക്കുന്നത് ഒരിക്കലും എണ്ണ ഡയറക്ട്ലി ചൂടാക്കരുത് ഡബിൾ ബോയ്ലിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക ഇനി ഇനിയിപ്പോ ഞാൻ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ മുടിയിലെ കെട്ടിറക്കിയിട്ട് ഞാൻ ഓരോരോ ഭാഗായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എൻ്റെ മുടിയിലേക്ക് ഇത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയണ്ടേ നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഏറ്റവും നല്ല കണ്ടന്റ് ആണ് സൾഫറിലേക്ക് അത് ആൻറ്റി ആണ് അതേപോലെ സ്റ്റാ വരുന്ന എല്ലാ ഇൻഫെക്ഷൻസും മാറ്റുന്നതാണ് അതേപോലെ നമുക്ക് അകാലത്ത് വരുന്ന നര ഒക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കരുവേപ്പിലയാണ് കരിവേപ്പിലെന്ന് പറഞ്ഞാൽ കരോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് ഹെയർ ലോസും നല്ല പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല പോലെ ഉണ്ടാകും അതേപോലെ നമ്മുടെ ഡെഡ് ഹെയർ ഫോളിക്കിൾസ് അതായത് മുടി വളരുന്ന നിന്നു പോയിട്ടുള്ള ഫോളിക്കിൾസ് ഒക്കെ മാറ്റിയിട്ട് അതിൽ പുതിയ മുടികളൊക്കെ വരാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ കരിവേപ്പില അതേപോലെ നമ്മുടെ നെജീല സാറ്റിവ എന്ന് പറയുന്ന കരിഞ്ചീരകം ഏറ്റവും നല്ല കമ്പോണ്ടൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതിൽ ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി ഫംഗൽ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതേപോലെ ഡാൻഡ്രഫ് മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് അതേപോലെ നമ്മൾ മുടി നല്ലതുപോലെ കരിഞ്ചീരുക നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് മുടി വളരാനായിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഫെനുഗ്രീക്ക് ആണ് അതായത് ഉലുവ ഉലുവയെ പറ്റി ഞാൻ എൻ്റെ ഹെയർ മാസ്കിൽ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരും ഒന്ന് കാണുക കേട്ടോ ഏഹ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂ ഒരു അടിപൊളി റിച്ച് കണ്ടന്റ് ആണ് വിറ്റമിൻ സിയുടെ അത് നമുക്ക് വരുന്നത് ഹെയർ സ്ട്രെങ്ത് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നെല്ലിക്കയാണ് നെല്ലിക്ക ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അടിപൊളി ഒരു കണ്ടന്റ് ആണ് നെല്ലിക്കയിലുള്ള വിറ്റമിൻ സി നമ്മുടെ ഹെയറിലേക്ക് അതായത് നമ്മുടെ സ്കാൽപ്പിലേക്ക് കൊലാജിൻ പ്രൊഡ്യൂസ് ചെയ്യും കൊലാജിയൻ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് പുതിയ മുടികൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിലും ഹെയർ ഓയിൽ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ